റിപ്പബ്ലിക് ദിനത്തെ പറ്റി സംസാരിക്കുവാൻ എനിക്ക് വലിയൊരു അവസരം നൽകിയതിന് ആദ്യമായി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 71-ാം വാർഷികം 1950 ജനുവരി 26-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ശരിക്കും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. ഭരണഘടന അംഗീകരിച്ചതും ഈ ദിനത്തിലാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ജോർജ് 6-ാമൻ രാജാവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. ഗവർണർ ജനറലായി രാജഗോപാൽ ആചാരി സേവനമനുഷ്ഠിച്ചിരുന്നു. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടു. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം. റസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ജനങ്ങളുടെ താല്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ. ലോകത്തിലെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ്. 1949 നവംബർ 26 പൂർത്തിയായ ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്. രാജ്യത്തൊട്ടാകെ എല്ലാ അരമണിക്കൂറിലും ഓരോ കർഷകനെങ്കിലും ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്കു വേണ്ടി പ്രത്യേകമായി ഒരു പാക്കേജും നടപ്പാക്കുന്നതില്ലെന്ന് മറന്നുകൂടാ. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം എന്നിവ എല്ലാവർക്കും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരും ഭരണനിർവഹണ സംവിധാനവും എന്ന് നാം എപ്പോഴും ഓർക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്.